ഏവർക്കും നമ്മുടെ അതിഥിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത് ആഷിക ഖാനമാണ്. ആക്ടിവിസ്റ്റും പ്രഭാഷകയും എഴുത്തുകാരിയും കണ്ണൂർ സർ സയ്യിദ് കോളേജിലെ മുൻ MSF വൈസ് പ്രസിഡൻറ്റും ഹരിത മുൻ നേതാവുമായ ആഷികയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആഷിക, സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ ആഷികയെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി. പ്രഭാഷകയാണ്, അതുപോലെ എഴുത്തുകാരിയാണ്, ആക്ടിവിസ്റ്റാണ്. ഇപ്പോൾ നിലവിലുള്ള ഒരു സ്റ്റാൻഡ് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ മുൻ ഭാരവാഹി അല്ലെങ്കിൽ MSF വൈസ് പ്രസിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എന്താണ് സ്റ്റാൻഡ്? ആഷിക സ്വയം എങ്ങനെയാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്? സ്വയം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളായിട്ടാണ്. ഞാൻ ഏതൊരു വിഷയത്തിലും, ഹരിതയിൽ നിന്ന സമയത്താണെങ്കിലും അതല്ലെങ്കിൽ മറ്റേത് സമയത്താണെങ്കിലും എപ്പോഴും നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിൽക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ആഷികയെ കാണുന്നതും എപ്പോഴും ഏത് പ്രൊഫൈലും ആഷികയുടെ എടുത്ത് നോക്കുമ്പോഴും ഈ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് ആഷികയെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഇത്ര ചെറുപ്പത്തിൽ ഈ സംഘടനാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഞാൻ ജനിച്ചത് എടയൂരിലെ മുസ്ലിം ലീഗിന് അടിവേരുണ്ടാക്കിയ മർഹൂം KCS അലി സാഹിബിൻ്റെ കുടുംബത്തിലാണ്. വളരെ ചെറുപ്പകാലം മുതലേ എൻ്റെ വീട്ടിൽ കാണുന്നത് മൊത്തം മുസ്ലിം ലീഗിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളും മുസ്ലിം ലീഗിൻ്റെ കൊടികളും എൻ്റെ ഫാദറിൻ്റെ മുറിയിൽ എപ്പോഴും ഒരുപാട് നേതാക്കന്മാരുടെ ചിത്രങ്ങളും പുസ്തകങ്ങളും അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളരുന്നത്. അന്ന് എൻ്റെ ഫാദർ നന്നായിട്ട് വായിക്കുന്ന ഒരാളുകൂടി ആയതുകൊണ്ട് തന്നെ അന്നേ അത്യാവശ്യം വായന ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലീഗിനെ കുറിച്ചും വായിച്ചു തുടങ്ങുന്നത്. അതുപോലെ എൻ്റെ ഉപ്പ എപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു ശിഹാബ്ദങ്ങളെക്കുറിച്ചുള്ള. തളിയമ്പലത്തിൻ്റെ മുറ്റത്ത് ശിഹാബ്ദങ്ങൾ നിൽക്കുന്ന ഒരു ചിത്രം വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു പാട്ട്, അത് എൻ്റെ ഉള്ളിൽ വല്ലാതെ തട്ടുന്ന ഒരു ഫീൽ ഉണ്ടാക്കിയിരുന്നു. പിന്നെ അതിനെ തുടർന്നാണ് ഞാൻ ലീഗിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വായിച്ച ഒരു പുസ്തകമുണ്ട് CHനെ കുറിച്ചുള്ള. അതിൽ പറയുന്ന മനോഹരമായ ഒരു വാചകമുണ്ട്. CHൻ്റെ ഭാര്യ ആമിനത്താത്തക്ക് ഒരു സാരി ഉടുക്കാൻ ആഗ്രഹം തോന്നുകയാണ്. അന്ന് മുസ്ലിം സ്ത്രീകൾ സാരി ഉടുക്കുന്ന ഒരു കാലമായിരുന്നില്ല. അപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള ആ ഒരു സാരി ഉടുക്കാനുള്ള ഒരു ആഗ്രഹം നിറവേറ്റാൻ അവർക്ക് വലിയ തടസ്സമുണ്ടായിരുന്നു. പക്ഷേ CH അവർക്കൊരു സാരി വാങ്ങിച്ചു കൊടുത്തിട്ട് പറയുന്നൊരു വാചകമുണ്ട്, അത് ഉടുക്കാൻ പറഞ്ഞിട്ട് അവരെ കൊണ്ട് അത് ഉടുപ്പിച്ചിട്ട് പറയുന്നൊരു വാചകമുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും ഇതൊക്കെ ചെയ്യണം, മറ്റുള്ളവരെ കാത്തു നിൽക്കാതെ നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യുന്നതല്ലേ നല്ലത്, ആ ഒരു വാചകമാണ് ഉള്ളിൽ തട്ടുന്നത്. പിന്നെ ആ ഒരു വാചകത്തെ ചുറ്റിപ്പറ്റിയുള്ളതായി CH എന്ന മഹാമനീഷിയെക്കുറിച്ചുള്ള പഠനങ്ങൾ അത്രയും. അങ്ങനെയാണ് CHനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. കൂടുതൽ പഠിക്കുന്തോറും CH ഇവിടെ നമുക്കുണ്ടാക്കി വെച്ച വളരെ മനോഹരമായ ഒരു നവോത്ഥാനമുണ്ട്. അതിനെക്കുറിച്ച് അറിയുന്തോറും അത് ഈ പാർട്ടിയോടുള്ള ഇഷ്ടമായി. അങ്ങനെ മുസ്ലിം ലീഗിനെ കുറിച്ച് പഠിച്ചു തുടങ്ങി. അങ്ങനെയൊക്കെയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നത്. 16-ാമത്തെ വയസ്സ് മുതൽ സജീവ രാഷ്ട്രീയത്തിലുണ്ട്. ഹരിതയുടെ പ്രവർത്തകയായിട്ട് 16-ാമത്തെ വയസ്സ് മുതൽ ഈ കാലം വരെ നിലനിൽക്കാനായി എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലുണ്ട് എന്ന് പറഞ്ഞത്, അതുപോലെ CHനെ കുറിച്ച് പറയുമ്പോഴും ആഷികയുടെ മുഖത്ത് കാണുന്ന ഒരു തെളിച്ചം, അതുപോലെ ശിഹാബ്ദങ്ങളെക്കുറിച്ച് എപ്പോഴും ആഷിക പറയുന്നത്, ശിഹാബ്ദങ്ങളുടെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വൈറലായിട്ടുള്ള ഒരു പ്രഭാഷണം, എല്ലാവരുടെയും കണ്ണു നനയിച്ച ഒരു പ്രഭാഷണം, ഇതെല്ലാം ആഷിക ഇതെല്ലാം കൊണ്ടുപോകുമ്പോഴും ഹരിതയുമായി ബന്ധപ്പെട്ടിട്ട്, ഹരിതയിലാണല്ലോ ആഷിക നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നത്, മുസ്ലിം ലീഗിൻ്റെ സബായിട്ട് വരുന്ന ഒരു സംഘടനയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് മുന്നേറുന്ന സമയത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോഴിതാ ഈ സമകാലികമായിട്ട് ആഷികയുടെ ഒരു സ്റ്റാറ്റസ് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോഴും സൈബർ ആക്രമണങ്ങൾ, സൈബർ ലിഞ്ചിങ്ങിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ വാർത്തകളിലും ഇപ്പോൾ വന്നു കഴിഞ്ഞു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും ആദ്യം അതിൽ പറയാനുള്ളത്, ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ വിഷയമല്ല. സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു വ്യക്തി ചെയ്ത കാര്യമാണ്. അതൊരു വ്യക്തിയുടെ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. അതിലേക്ക് ഒരിക്കലും ഒരു സംഘടനയെ വലിച്ചെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അതിലെ വിഷയങ്ങൾ, ഈ സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായ വിഷയങ്ങൾ നമുക്കറിയാം. MSFൻ്റെ തന്നെ ചില ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ അന്ന് വന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺട്രവേഴ്സി മാത്രമാണ് അതിൽ നിലനിൽക്കുന്നത്, അല്ലാതെ അതൊരിക്കലും ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ വിഷയമല്ല. പിന്നെ ഈ സൈബർ അറ്റാക്കുകളുടെയും മറ്റും പ്രശ്നം പറയുമ്പോൾ അത്
പൊതുവെ നമ്മുടെ പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു വിഷയമാണ്. അത് നമ്മുടെ പെൺകുട്ടികൾ പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, തീർച്ചയായിട്ടും നമ്മളൊക്കെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിനെതിരെ സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ റൈറ്റാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഭാഗത്തു നിന്ന് മാറ്റി നിർത്തിയിട്ട് പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ഓരോ പെൺകുട്ടിയും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ. പക്ഷെ നമ്മളിതിനെ പലപ്പോഴും നോർമലൈസ് ചെയ്യാറുണ്ട്. ഈ നോർമലൈസ് ചെയ്യുന്ന ഈ രീതിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ അതിനൊക്കെ പ്രതികരിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അതെ അതെ അതെ. ഇപ്പോൾ സ്ത്രീപക്ഷമായിട്ട് ആശിക ഫസ്റ്റ് മുതലേ തുടങ്ങിയത് അതാണ്. സ്ത്രീപക്ഷമായിട്ട് നിലകൊള്ളുന്ന ഒരാളാണ് ആശിക. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടാണോ ഈ സൈബർ ലിഞ്ചിങ് ഒക്കെ അതിനൊക്കെ ഇരയായിട്ടുള്ളത്? അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം നമുക്കറിയാം നമ്മുടെ സമൂഹം എത്രയൊക്കെ മാറി എന്ന് പറഞ്ഞാലും പെൺകുട്ടികളെ ഒന്ന് താഴ്ത്തിയിട്ടുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കോളേജുകളിൽ നമുക്കറിയാം 80% എബവ് ഗേൾസ് ആണ് വരുന്നത്, പല കോളേജുകളിലും അങ്ങനെയാണ്. പക്ഷെ നമ്മളെ ഇലക്ഷൻ വരുമ്പോൾ, യൂണിയൻ ഇലക്ഷൻ വരുമ്പോൾ നമ്മളെപ്പോഴും ചെയർമാൻ എന്ന പൊസിഷനിലേക്ക് ആളുകളെ പരിഗണിക്കും, ചെയർപേഴ്സൺ എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് വളരെ കുറവാണ്. എപ്പോഴും നമ്മൾ ആൺകുട്ടികൾ ആയിരിക്കണം ഇതിൻ്റെ ഏറ്റവും മാക്സിമം ലെവലിൽ അല്ലെങ്കിൽ മെയിൻ ലീഡർഷിപ്പിൽ എന്നുള്ള ഒരു മനോഭാവത്തിലാണ് നിലകൊള്ളുന്നത്. നേരെ മറിച്ച് ചെയർപേഴ്സൺ ആയിട്ട് പെൺകുട്ടികളെ അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന അത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ പറയും, ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ പറയും, വൈസ് ചെയർപേഴ്സൺ ലേഡി ഉണ്ടല്ലോ അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി ലേഡി ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷെ അതൊക്കെ നമുക്ക് അറിയാം മെയിൻ പോസ്റ്റ് അല്ല. മെയിൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെയർപേഴ്സൺ സബായിട്ട് വരുവാണ്, ഹെഡ് എന്ന് പറയുന്നത് ചെയർമാൻ തന്നെയാണ്. തീർച്ചയായിട്ടും ആ പോസ്റ്റിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ പരിഗണിക്കാതിരിക്കുക എന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പൊ ഇത് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു മനോഭാവമാണ്, മാറേണ്ടതും ഇത് മൊത്തത്തിലാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ജെൻഡർ സെൻസിറ്റീവായ അല്ലെങ്കിൽ ജെൻഡർ ഇൻക്ലൂസീവായ ഒരു സംഘടനാ സംവിധാനം ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ടോ? എല്ലാ സംഘടനകളെയാണ്, അതായത് മതപരമായ സംഘടനകളായിട്ട് രാഷ്ട്രീയ ആയിക്കോട്ടെ, മതേതര ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരം തിങ്ങും കേരള നാട്, കേർ ഗൗരി നയിച്ചിടും എന്നുള്ളൊരു മനോഹരമായ മുദ്രാവാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് കാലത്തെ നയിച്ച അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് കാലത്തെ നേരിട്ട ഒരു ചരിത്രം കേരളത്തിനുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ അന്നത്തെ കരുത്തുറ്റ വനിതാ നേതാവായിരുന്ന കെ ആർ ഗൗരിയമ്മയോട് എത്രമാത്രം കൊടിയ വഞ്ചനയാണ് കേരളം ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം കൂടെ നമ്മുടെ മുന്നിൽ ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബാക്കി തന്നെയാണ് ഇന്നുള്ള നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. എത്രയൊക്കെ നമ്മൾ ജെൻഡറിൽ നമ്മൾ ഇക്വാളിറ്റി കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതിൽ കുറേ അപാകതകളുണ്ട്. നമ്മുടെ ലീഡേഴ്സിൻ്റെ കാര്യം നോക്കിയാലും, നമുക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം നോക്കിയാലും, എത്രത്തോളം സ്ത്രീകൾ ലീഡർഷിപ്പിലേക്ക് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു ചോദ്യം ചിഹ്നം തന്നെയാണ്. അതെ 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 അതെ. ഇപ്പോൾ സൈബർ ലിഞ്ചിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ശരിക്കും പൊതുവെ ആളുകൾക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയില്ല. ആശിക ശരിക്കും പറഞ്ഞാൽ ആശിക കുടുംബപരമായിട്ട് വൈകാരികമായിട്ടൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. എന്താണ് അതിനെ കുറിച്ച് ഒന്ന് പറയാനുള്ളത് പൊതുജനങ്ങളോട്? സൈബർ അറ്റാക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു കമൻ്റ് ഇട്ടാൽ തീർന്ന വിഷയമല്ലേ എന്ന്. പക്ഷെ അങ്ങനെയല്ല, അത് അനുഭവിക്കുന്ന ആളുകൾക്ക് അത് മെൻ്റൽ ട്രോമ ഉണ്ടാക്കാനുള്ള ചാൻസ് വരെയുണ്ട്. നമ്മൾ ഒരുപാട് ആളുകൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആ ഒരു കാഴ്ച നമ്മളിങ്ങനെ കാണുമ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് എത്രത്തോളം നമ്മളെ ബാധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിന് ഫിസിക്കലി എന്തെങ്കിലും ചെയ്യുന്ന ഫിസിക്കൽ ടോർച്ചേഴ്സ് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ ഒരു വിഭാഗമെങ്കിലും ചിന്തിക്കുന്നുണ്ട്. മെൻ്റൽ ടോർച്ചറിങ് അത്ര പ്രശ്നമല്ല എന്നുള്ള രീതിയിലേക്ക്. ഈ മനോഭാവത്തിൻ്റെ ഒരു വിഷയമുണ്ട്. നമ്മളൊരാളെ മെൻ്റലി ടോർച്ചർ ചെയ്യുമ്പോൾ എത്രത്തോളം അത് ഇമ്പാക്റ്റ് അയാളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാത്തതിൻ്റെ ഒരു വിഷയം അവിടെ വരുന്നുണ്ട്. ഞാൻ സ്വാഭാവികമായിട്ടും ഈ ഒരു കുറച്ച് മാസങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്കുകൾ, കഴിഞ്ഞൊരു 5-6 മാസക്കാലമായിട്ട് ഞാൻ പല വിധത്തിലുള്ള സൈബർ അറ്റാക്കുകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇത് ആദ്യമൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. വലിയ രീതിയിലുള്ള ട്രോമകൾ അതിജീവിച്ചിട്ടുണ്ട്. പലതരത്തിലും നമ്മുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പോലും ഇത് ബാധിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ സമൂഹം അത് ചിന്തിക്കേണ്ടതുണ്ട്. എന്തിനു ഇത് ചെയ്യുന്നു, ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കിയാവുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത്തരത്തിലുള്ള അറ്റാക്കുകളൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു പ്രതികരണം, പ്രത്യേകിച്ച് ഫാദറിൽ നിന്നൊക്കെ? എനിക്ക് പൂർണ്ണ പിന്തുണയാണ് ആദ്യം മുതൽ എല്ലാ കാര്യങ്ങൾക്കും ലഭിച്ചത്. എൻ്റെ ഫാദർ ആയാലും ബാക്കി ഫാമിലി മെമ്പേഴ്സ് ആയാലും എല്ലാ കാര്യങ്ങൾക്കും
എൻ്റെ ഡിസിഷനൊപ്പം നിന്നിട്ടുള്ള, ഞാനൊരു ഇൻഡിവിജ്വൽ ആണ് എന്ന ബോധ്യത്തോടെ എൻ്റെ ഡിസിഷനൊപ്പം നിന്നിട്ടുള്ള ആളുകളാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള ഈ കാര്യങ്ങൾ, ഫാക്റ്റ് എന്താണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു കുട്ടിയെ, അതായത് ആഷിക എന്ന് പറഞ്ഞാൽ വളരെ മുതിർന്ന ഒരു സ്ത്രീയല്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥിനിയെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് വേണ്ടി വരും. പ്രത്യേകിച്ച് പാരൻസ് അല്ലേ, മാതാപിതാക്കളുടെ, അത് കൂടുതലായിട്ട് ആഷിക്കക്ക് ഉണ്ട് എന്നാണ് വിശ്വസിക്കാൻ കഴിയുന്നത്. കാരണം ആഷിക്കയുടെ ഓരോ പ്രവർത്തനങ്ങളും എടുത്തു നോക്കുമ്പോഴും, ഇപ്പോൾ സൈബർ അറ്റാക്കുകൾ മെൻ്റലി നമുക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രോമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആഷിക പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ ഇന്നലെ വരെ നടി ആക്രമിക്കപ്പെട്ടു ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരാളെ വിചാരണ ചെയ്യുക, എന്നിട്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് ഒരു കേസ് പോവുക, സ്ത്രീപക്ഷത്ത് നിന്നിട്ട് എന്താണ് ആഷിക ഇതിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ നിയമങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവണം എന്നുള്ളതാണ്. നമുക്കിവിടെ കുറേ നിയമങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അത് ഡിലേ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ഹരിതയുടെ വിഷയത്തിലാണെങ്കിലും ഞങ്ങൾ ഒരുപാട് അനുഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നത് ഡിലേ ആയി പോകുന്നതാണ്. നമ്മുടെ ഒരു തീരുമാനങ്ങളും ഡിലേ ആയി പോവേണ്ടതല്ല. നീതി എന്ന് പറയുന്നത് വൈകി കിട്ടുന്നത് അനീതി തന്നെയാണ്. ഓരോ സമയത്തും നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിലാണെങ്കിലും കൃത്യമായിട്ട് നീതി നടപ്പാക്കാനുള്ള, സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് വേണം. കോടതിയുടെ കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ എപ്പോഴും നീതി വൈകിക്കൊണ്ടിരിക്കുന്നത് അനീതി തന്നെയാണ്. ആ ഒരു രീതി മാറണം. നമ്മൾ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നിയമ സംഹിതകൾ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കണം. അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അതിൻ്റെ ഒരു കുറച്ചുകൂടെ കാര്യക്ഷമതമായ ഒരു അന്വേഷണം അല്ലേ അതിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. ഇപ്പം നീതിയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരു പെണ്ണ് പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അതിനെ പല രൂപത്തിൽ പല സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ കർണാടകയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഹിജാബിൻ്റെ പ്രശ്നം, എത്രമാത്രം ഒരു പെൺകുട്ടി ഒരു ആൾക്കൂട്ടത്തിന് നടുവിൽ പെടുകയാണ്, എന്നിട്ടും ആ പെൺകുട്ടി പ്രതികരിക്കുക, പഴയ പോലെയൊന്നും അല്ല ഇപ്പോൾ പെൺകുട്ടികൾ, ഭയങ്കര ആർജവത്തോടുകൂടെ ഒറ്റയ്ക്കാണെങ്കിലും വേണ്ടില്ല അവരുടെ ശബ്ദം ഉയർത്തുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് ആഷിക്കയുടെ ഒരു നിലപാട്? വലിയ അഭിമാനം തോന്നി ആ പെൺകുട്ടി അത്ര മനോഹരമായിട്ട് അവിടെ പ്രതികരിച്ചത് കണ്ടപ്പോൾ. നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടത് ഇങ്ങനെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. ഏത് ആൾക്കൂട്ടത്തിനിടയിലും അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ബോധ്യം ഉണ്ടാവുക എന്നത് തന്നെയാണ്. ഐ എം എ ഗേൾ, ഐ എം എൻ ഇന്ത്യൻ, ഐ എം എ മുസ്ലിം എന്നതൊക്കെ എൻ്റെ ഐഡൻറ്റിറ്റീസ് ആണ്. ഇതെല്ലാം എൻ്റെ സ്വത്വവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ എന്താണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ്. ഞാനൊരു പെൺകുട്ടി ആയിക്കൊണ്ട് എനിക്ക് കിട്ടേണ്ട അവകാശങ്ങളുണ്ട്, ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടേണ്ട അവകാശങ്ങളുണ്ട്, ഞാനൊരു ഇന്ത്യക്കാരിയാണ് എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടേണ്ട അവകാശങ്ങളുണ്ട്, ഇതൊക്കെ എൻ്റെ റൈറ്റ്സാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് പോരാടുക എന്ന് പറയുന്നത്, അതിനുള്ള റൈറ്റ് എനിക്കുണ്ട് ഈ രാജ്യത്ത്. തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മളിവിടെ ഹിജാബ്, കർണാടകയിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഒരു മതത്തിൻ്റെ ഐഡൻറ്റിറ്റി ആരെയാണ് അലോസരപ്പെടുത്തുന്നത്, ആർക്കാണ് അത് കാണുമ്പോൾ പ്രശ്നമുള്ളത്, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലെങ്കിൽ ഒരു ഒരു തട്ടത്തിൽ എന്ത് പ്രശ്നമാണ്, എന്താണ് പ്രശ്നമുള്ളത്, അത് നമ്മൾ ഒരു അസഹിഷ്ണുതയുടെ വിഷയമാണ് അതിലുള്ളത്. ഇത് എന്തൊക്കെയോ ആണ് എന്നുള്ള തട്ടം എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനത്തിൻ്റെ കൂടെ ലക്ഷണമാണ്, അല്ലെങ്കിൽ നമ്മുടെ അഭിമാനമാണ് എന്നുള്ളത് ആർക്കൊക്കെയോ മനസ്സിലാകാത്തതിൻ്റെ പ്രശ്നമോ അതല്ലെങ്കിൽ അത് ആരെയോ ഭയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി വന്ന സമയത്ത് എല്ലാവരും ഒരുപോലെ പ്രതികരിച്ച ഒരു വിഷയമാണത്. അപ്പോൾ അവിടെ അങ്ങനെ പ്രതികരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സ്വന്തം ഇഷ്ടത്തിൽ, അതായത് ഒരു വ്യക്തി എന്നൊരു സ്വാതന്ത്ര്യം ഉണ്ട് ഭക്ഷണം കഴിക്കാൻ, നമ്മുടെ ഈ വായു നമ്മൾ എല്ലാവരും ഒരുപോലെ ശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അല്ലേ നമ്മൾ എടുക്കുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന അതുപോലെ തന്നെ അല്ലേ നമ്മുടെ വസ്ത്രം, ഇതിലൊക്കെ എന്താണ് ഇത്രമാത്രം പ്രശ്നമിരിക്കുന്നത് എന്ന് ആലോചിച്ച് പോവാണ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, നമ്മൾ ഇനി വരുന്നത് ആഷിക്കയോട് എനിക്ക് ചോദിക്കാനുള്ള സി എച്ചിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു നമ്മൾ. അപ്പോൾ സി എച്ചിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആഷിക്കയുടെ ഒരു പ്രസംഗം കണ്ടായിരുന്നു, ഒരു പ്രഭാഷണം കേട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ എത്ര ദൂരം വരെ എത്തിയിട്ടുണ്ട്, ഇന്ന് നമ്മളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? പൊതുവെ ഞാൻ പ്രസംഗങ്ങളിൽ പറയുന്നൊരു വാചകമുണ്ട്, കാച്ചി തുണി എടുക്കുന്ന ഉമ്മാമ്മമാരുടെ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ കാലത്ത് പേർഷ്യയിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ പ്രിയപ്പെട്ടവൻ്റെ കത്ത് വരുമ്പോൾ, ഭർത്താക്കന്മാരുടെ കത്ത് വരുമ്പം,
അത് വായിച്ചു കേൾക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത വീട്ടിലെ അക്ഷരാഭ്യാസമുള്ള ആളുകളെ തേടി പോരുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പൊതുവെ പ്രസംഗങ്ങളിലൊക്കെ പറയാറുള്ളതാണ്. അതായിരുന്നു പക്ഷെ അവിടെ നിന്ന് അന്ന് ഒരുപക്ഷെ അവർ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. ജാമിയ മില്ലിയ പോലുള്ള, ജെ എൻ യു പോലുള്ള, ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള, അലിഗഡ് പോലുള്ള ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും കേന്ദ്രത്തിൻ്റെ രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സർവകലാശാലകളിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ പെൺകുട്ടികൾ എത്തുന്ന ഒരു കാലം ഒരുപക്ഷെ ആ ഉമ്മാമ്മമാരൊന്നും സ്വപ്നം കണ്ടിരിക്കില്ല. പക്ഷെ ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ എല്ലായിടങ്ങളെയും മനോഹരമാക്കുന്നുണ്ട്. ഈ ഹിജാബ് വിഷയം പറഞ്ഞപ്പോൾ ഇന്നലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എം എസ് എഫിൻ്റെ പ്രതിഷേധം ഉണ്ടായി, ജെ എൻ യുയിലുണ്ടായി, ജാമ്യയിലുണ്ടായി, ഇങ്ങനെ എല്ലായിടത്തും എം എസ് എഫ് ഉണ്ട് പ്രതിഷേധിക്കാൻ. ഇതൊക്കെ സി എച്ച് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റാണ്. സി എച്ചും സിദി സാഹിബും ഒക്കെ മനോഹരമായിട്ട് പകർന്നു വെച്ച ആശയങ്ങളിലൂടെയാണ് എം എസ് എഫ് സഞ്ചരിച്ചത്. അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ആ മഹാമനീഷികളുടെ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണം എന്നുകൊണ്ടാണ് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ എല്ലായിടങ്ങളെയും കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വളാഞ്ചേരിയിൽ എൻ്റെ നാടിനെ കുറിച്ച് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളാഞ്ചേരി മജ്ലിസ് കോളേജിനെ കഴിഞ്ഞ വർഷം നയിച്ചത്, കഴിഞ്ഞ യൂണിയനിൽ നയിച്ചത് ഫാത്തിമ ലെമീസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. നമുക്ക് ഫറൂഖിന്റെ ചരിത്രം പറയുമ്പോൾ, അതെ, യൂണിയൻ ചെയർമാൻ ആയിട്ട് നയിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. ഫറൂഖിന്റെ കാര്യം പറയുമ്പോൾ 2017 ഫറൂഖിനെ നയിച്ച മിന ഫർസാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഇതൊക്കെ ഈ സി എച്ചും സി ദി സാഹിബും അടക്കമുള്ള നേതാക്കന്മാർ നമുക്ക് ഉണ്ടാക്കി തന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു നവോത്ഥാനമാണ്. നേരത്തെ ആശിക പറഞ്ഞു മുസ്ലിം സ്ത്രീകളുടെ അഭിമാനം, നമ്മൾ മുസ്ലിം സ്ത്രീകൾ അതുപോലെ തന്നെയല്ലേ അരികുവൽക്കരിക്കപ്പെട്ട ന്യൂനപക്ഷരായ ഒരുപാട് സ്ത്രീകൾ കഷ്ടപ്പെടുന്നില്ലേ? അതെ, ഇപ്പോ എല്ലാ ഇവിടെ അമ്മണി ടീച്ചർ അതുപോലെ ഒരു ഓരോ വിഭാഗത്തിലും നമ്മളെങ്ങോട്ട് മാറ്റി നിർത്തുന്ന വിഭാഗങ്ങളിലുള്ള സ്ത്രീകൾക്കുള്ള അവരുടെ ഒരു ഉയർച്ച ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശരിക്കും നിങ്ങളുടെ ഹരിത പോലുള്ള ഒരു സംഘടന ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹരിത എപ്പോഴും നിലകൊണ്ടത് മൈനോറിറ്റീസിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്കറിയാം ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. ആ മൈനോറിറ്റിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാൻ ഹരിത എന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോ വിഭാഗത്തിലും ദളിത്സ് ഒരു മൈനോറിറ്റിയാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഹരിത നിലകൊണ്ടിട്ടുണ്ട്. ഇങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ട മൈനോറിറ്റീസിന് വേണ്ടിയിട്ട് എന്നും ഹരിത പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ്. നമ്മൾ കുറേ കൂടെ ഡെവലപ്ഡ് ആവേണ്ടതുണ്ട്. മൈനോറിറ്റീസിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് നമ്മളൊരു മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ടീമിൻ്റെ അവകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് മൈനോറിറ്റീസിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് തുടങ്ങുമ്പോഴേ നമ്മൾ പറഞ്ഞു വെക്കുന്ന ആ ഒരു രാഷ്ട്രീയം പൂർത്തിയാവുന്നുള്ളൂ. ഹരിത എപ്പോഴും നിലകൊണ്ടത് അരികുവൽക്കരിക്കപ്പെട്ടവരുടെ വേദനകൾക്കൊപ്പമാണ്, അവരുടെ പ്രതിസന്ധികളിൽ അവരുടെ കൂടെ നിൽക്കാനാണ് ഞങ്ങളെന്നും ശ്രമിച്ചിട്ടുള്ളൂ. വളരെ പേഴ്സണലി പറയുകയാണെങ്കിലും ആരെങ്കിലും ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരുടെ നീതിക്കൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ദൗത്യമായിട്ട് കാണുന്നത്. ഇങ്ങനെ പറയുമ്പോഴേ ഇപ്പോൾ ആഷിക്കാക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സംഘടന ഒരു രാഷ്ട്രീയത്തിന് കീഴിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് എപ്പോഴാണ് ആഷിക്കയുടെ മനസ്സിൽ ഒരു ആർജവം കിട്ടുന്നത്? ഒരു വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴാണോ? നമ്മളെപ്പോഴും രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടതുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി രാഷ്ട്രീയക്കാരിയായിട്ട് ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹം. ഞാൻ എപ്പോഴും ഒരു രാഷ്ട്രീയത്തിൻ്റെ തണലിൽ ജീവിക്കാൻ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ നിലകൊള്ളുന്ന മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഒരു സമൂഹത്തിനാകെ തണൽ കൊടുത്തൊരു പ്രസ്ഥാനമാണ്. ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയും, അല്ലെങ്കിൽ അഭിമാനപൂർവ്വം ഞാൻ പറയും, അത് സി എച്ചും സി ദി സാഹിബും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു നവോത്ഥാനത്തിൻ്റെ ബാക്കി പത്രമായിട്ട് തന്നെയാണെന്ന്. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ തണലിൽ ജീവിക്കാൻ തന്നെയാണ് പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെടുന്നത്. പിന്നെ രാഷ്ട്രീയത്തിൻ്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെപ്പോഴും രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കണം, അതല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഇപ്പം നമുക്കറിയാം, ഒരു സാധാരണ ഒരു വീട്ടമ്മക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർദ്ധനം എടുക്കാം. നമ്മൾ ചിന്തിക്കും പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചാൽ എന്താ പ്രശ്നം എന്നൊരു പക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുന്നതോടൊപ്പം നമ്മുടെ വീട്ടിലെ ഓരോ സാധനങ്ങളുടെയും വില വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഓർക്കാറില്ല. അത് ഒരു പ്രശ്നമാണ്, കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിത നിലവാരത്തിൻ്റെ താളം തെറ്റുന്ന പ്രശ്നമാണ്. നമ്മുടെ വീട്ടിലെ ബജറ്റിൻ്റെ താളം തെറ്റുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ഓരോ ഓരോ ഏരിയയിലേക്കും നമ്മുടെ സംസാരം എത്തേണ്ടതുണ്ട്.
ഇതൊക്കെ രാഷ്ട്രീയം കൊണ്ട് തന്നെ മാറ്റപ്പെടേണ്ട വിഷയങ്ങളുമാണ്. തീർച്ചയായിട്ടും അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിട്ട് തന്നെ തുടരാനാണ് ആശിക. തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രവർത്തകയായിട്ട് മുസ്ലിം ലീഗുകാരിയായിട്ട് തന്നെ തുടരും. പിന്നെ ഇപ്പോൾ ഷീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ഒരു സ്ത്രീപക്ഷമായിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ നിങ്ങൾ തുടങ്ങാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അതും ചെറിയ തരം വിവാദങ്ങൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ കീഴിൽ തന്നെയാണോ അതോ സ്വതന്ത്രമായിട്ട് സ്ത്രീകൾ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണോ? ഷീറോ ഒരു സ്വതന്ത്ര എൻ ജി ഒ ആണ്. അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും ബന്ധമില്ല. ഇവിടുത്തെ മൈനോറിറ്റീസിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പെൺകുട്ടികൾ രൂപം കൊടുത്ത ഒരു പ്രൊഫഷണൽ എൻ ജി ഒ ആണ് ഷീറോ എന്ന് പറയുന്നത്. ഞാൻ ഷീറോയുടെ ഭാഗമായിട്ടുള്ള ഒരാളല്ല. ഷീറോ എന്ന് പറയുന്നത് ചില പ്രത്യേക സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള MSW പോലുള്ള, സോഷ്യോളജി പോലുള്ള, സൈക്കോളജി പോലുള്ള ചില സബ്ജക്റ്റ് മാത്രം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ എൻ ജി ഒ ആണ്. അത് ഇവിടുത്തെ മൈനോറിറ്റീസിന്, ഇവിടുത്തെ അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മനോഹരമായ ആശയമാണ്. ഒരിക്കലും അതിന് ഒരു രാഷ്ട്രീയവുമായിട്ടും ബന്ധമില്ല. മാത്രമല്ല ഇപ്പോൾ ഷീറോയുമായി ബന്ധപ്പെട്ട് കുറേയധികം വിവാദങ്ങളെ നമ്മൾ കണ്ടു. ഹരിതയുടെ മുൻ ഭാരവാഹികൾ ആയിരുന്നു എന്നതുകൊണ്ട് ഭാവിയിൽ അവർക്ക് ഇനി വേറൊന്നും ചെയ്യാൻ പാടില്ല എന്നില്ലല്ലോ. തീർച്ചയായിട്ടും അവർ അവരുടെ അടയാളപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. അതെ അതെ, നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങിയോ അത് പാതി വഴിക്ക് ഉപേക്ഷിച്ചു പോകുന്നത് നമുക്ക് ചേർന്നതല്ല. പിന്നെ ഇപ്പോ ഇതിൽ മുതിർന്ന സ്ത്രീകളാണോ അതോ പ്രായം കുറഞ്ഞ നിങ്ങളെ പോലെയുള്ള കുട്ടികൾ ഉണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു സംഘടന? എംഫിൽ ബിരുദധാരിയായ മുഫീദ തസ്നിയാണ് ഷീറോയുടെ ചെയർപേഴ്സൺ. ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ വിദ്യാർത്ഥിയായിരുന്ന ഷിഫയാണ്. അതുപോലെ സാഫിർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ട്രഷറായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫാത്തിമ ലെമീസ് എന്ന് പറയുന്ന മജ്ലിസ് കോളേജിന്റെ മുൻ ചെയർപേഴ്സൺ അതിൽ അംഗമാണ്. അതുപോലുള്ള കുറച്ച് പെൺകുട്ടികൾ മനോഹരമായിട്ട് അവരുടെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ടാലൻറ്റഡ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളാണ് ഷീറോയിലുള്ളത്. വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടെ പ്രോമിസിംഗ് ആയിട്ടുള്ള യൂത്ത് ഐക്കൺസ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന പെൺകുട്ടികളാണ് ഷീറോയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ പ്രോമിസിംഗ് ആയിട്ടുള്ളവർ തന്നെ വരണം. തീർച്ചയായിട്ടും ഇനിയുള്ള തലമുറകൾക്ക്. അതെ, ഇവിടെ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്ത ഹരിത എന്ന് പറഞ്ഞ മനോഹരമായ ഒരു ആശയം എത്രത്തോളം നമ്മുടെ പെൺകുട്ടികൾക്കിടയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. 2012 ഹരിത വരുന്നത്. അഡ്വക്കേറ്റ് PK ഫിറോസ് സാഹിബും അതുപോലെ TP അഷ്റഫ് അലി സാഹിബും നേതൃത്വം കൊടുത്ത MSF കമ്മിറ്റിയുടെ കീഴിലാണ് ഹരിത വരുന്നത്. അന്ന് പ്രഥമ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ വരുന്നത്. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നമ്മുടെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തന്നെ, ഒരു നമ്മുടെ മുസ്ലിം ഗേൾസിൻ്റെ തന്നെ ഒരു ഐക്കൺ എന്നുള്ള രൂപത്തിലേക്ക് ഫാത്തിമ തഹ്ലിയ മാറി. അതൊരു വലിയ മാറ്റമാണ്. ഇങ്ങനെ മാറുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ തന്നെ മാറ്റാൻ കഴിയുന്ന പെൺകുട്ടികൾ വന്നുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നമ്മൾ ഈ പറയുന്ന റിനൈസൻസ് ഒക്കെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. തീർച്ചയായിട്ടും അത് തന്നെ. ഇനി എന്താണ്, എന്തൊക്കെ ഫ്യൂച്ചർ പ്ലാൻസ് ആണ് ആശിക്കാക്കുള്ളത്? എപ്പോഴും നമ്മൾ മുന്നോട്ട് നോക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. എപ്പോഴും മുന്നോട്ട് നോക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നതും ഇനിയും ആഗ്രഹിക്കുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടി എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ്. ഏറ്റവും മനോഹരമായിട്ട് എന്നെ കൊണ്ടാവും വിധം പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആരുടെയാണോ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് അവരുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് തീരുമാനം എന്നും അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും. നമ്മുടെ അതിഥിയിൽ മറ്റൊരു വിഷയവും മറ്റൊരു പുതിയ അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.